രോഗിയായ ലാസറിനെ ഉയർപ്പിക്കാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ പോയ കർത്താവിനെ നമ്മൾ ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് കാണുകയാണ് ലാസറിൻ്റെ സഹോദരിമാർ ലാസർ രോഗിയായി എന്ന് കേട്ടപ്പോൾ ദൂതന്മാരെ കർത്താവിൻ്റെ അടുത്തേക്ക് വിടുകയാണ് ദൂതന്മാരോട് അവർ പറഞ്ഞു ഇതാ അങ്ങ് സ്നേഹിക്കുന്ന രോഗിയായിരിക്കുന്നു എന്ന് അവനോട് പറയുവേൻ ഇത് അങ്ങ് സ്നേഹിക്കുന്നവൻ അതാണ് ലാസറിനെ കുറിച്ചുള്ള ഡെഫിനിഷനായിട്ട് ഭാഗം പറയുന്നത് ലാസറിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റായിട്ട് പറയുന്നത് കർത്താവ് സ്നേഹിച്ച ലാസർ എന്ന രീതിയിലാണ് കർത്താവ് സ്നേഹിച്ച ലാസർ മരിക്കാറായി കിടക്കുന്നു എന്ന് കേട്ടിട്ട് കർത്താവിന് യാതൊരു വികാരം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ട് കർത്താവ് പറയുകയാണ് ഇത് മരണത്തിൽ അവസാനിക്കാനുള്ള രോഗമല്ല എന്നിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ മഹത്വത്തിനും അതിലൂടെ ദൈവപുത്രം മഹത്തപ്പെടാനുമാണ് ഈ അവസരം ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് കർത്താവ് അവ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മരിക്കാൻ വേണ്ടി കാത്തിരുന്ന് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ശിഷ്യന്മാരോട് പറയുന്നത് നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറയുന്നത് ഇതെന്തൊരു വിരോധാഭാസമാണ് ഏറ്റവും സ്നേഹിക്കുന്നവനെന്ന് പറഞ്ഞിട്ട് അവൻ മരിക്കുന്നതിന് മുമ്പ് പോയി അവനെ സുഖപ്പെടുത്താതെ മരിച്ചതിന് ശേഷം പോകുന്ന സ്നേഹിതൻ അതാണ് കർത്താവിനെക്കുറിച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട് വളരെ തിയോളജിക്കലി വളരെ പ്രൗഢമായിട്ടുള്ള ഒരു ഭാഗമാണ് പകൽ നടക്കുന്നവൻ തട്ടി വീഴുന്നില്ല ഈ ലോകത്തിൻ്റെ പ്രകാശവൻ കാണുന്നു യേശുവാകുന്ന പ്രകാശത്തിൽ നടക്കുകയും യേശുവാകുന്ന പ്രകാശത്ത് ആഭരിക്കുകയും ചെയ്യുന്നവർ തട്ടി വീഴാനുള്ളവരല്ല അവർ പകലിൻ്റെ അനുഭവം ആത്മീയമായ അനുഭവം ആസ്വദിക്കുന്നവരാണ് അതുകൊണ്ട് ലാ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വ്യാപരിക്കാത്തവരാണ് ഇടയ്ക്ക് വെച്ച് വീണു പോകുന്നത് അപകടത്തിൽപ്പെടുന്നത് അതുകൊണ്ട് യേശുവാകുന്ന പ്രകാശം അനുഭവിക്കുകയും ആ യേശുവാകുന്ന പ്രകാശത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവർക്ക് ഒരു തരത്തിലും ശങ്കിക്കേണ്ടി വരില്ല അപകടത്തിൽപ്പെടില്ല എന്ന് കർത്താവ് ഇവിടെ വാഗ്ദാനം തരികയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ലാസറിന് പ്രകാശം കൊടുക്കുന്ന ആ യേശുവിനെ പ്രകാശിക്കുന്ന പ്രകാശിപ്പിക്കുന്ന വ്യക്തിയായിട്ട് ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലും വീഴാതെ മുന്നോട്ട് പോകാനായിട്ട് ഇടവരും എന്ന് കർത്താവൂടെ ഒരു അഷ്വറൻസ് ഉറപ്പ് തരികയാണ് അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഞാൻ യേശു പ്രകാശത്തിലാണ് നടക്കുന്നത് യേശുവാകുന്ന പ്രകാശ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ ആ എന്ന വ്യക്തി എന്ന നിലയിലും യേശുവിൻ്റെ പ്രബോധനങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ് യേശുവിനു വേണ്ടി ദാഹിക്കുന്ന ഒരു 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 അനുഭവം അതാണ് ഉദ്ദേശിക്കുന്നത് മഹത്തരേസായിയുടെ കോൺവെൻറ്റുകളിൽ പോയി കഴിഞ്ഞാൽ മഹത്തരേസായുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയിൽ ആ കുരിശിൻ്റെ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട് തേസ്റ്റ് ഐ തേസ്റ്റ് കുരിശിൻ്റെ ചുവട്ടിൽ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ വാക്കാണ് മഹത്തരേസായുടെ എല്ലാ കോൺവെൻറ്റുകളിലും പള്ളികളിലെ ചാപ്പലിലുള്ള ആ പ്രധാനപ്പെട്ട ഭാഗത്ത് നാട്ടിയിരിക്കുന്ന കുരിശിൻ്റെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് കുരിശിൻ്റെ സൈഡിൽ ഐ തേസ്റ്റ് ഐ തേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ടേസ്റ്റ് ഫോർ ജീസസ് അതാണ് ആ ഒരു തേസ്റ്റ് നമുക്കുണ്ടാകണം ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും ത്യാഗം അനുഭവിക്കും നമ്മൾ നേരത്തെ എഴുന്നേൽക്കും കുർബാനയ്ക്ക് വരും വചനം വായിക്കും നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കും ആ വചനം അനുസരിച്ച് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്കൊക്കെ നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കും അതാണ് പ്രകാശത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ട്യൂബ്ലൈറ്റിൽ നടക്കുന്ന പ്രകാശമല്ല അവിടെ കത്താൻ ഉദ്ദേശിച്ചത് യേശുവാകുന്ന പ്രകാശം എന്ന് പറയുന്നത് യേശു കാണിച്ചു തരുന്ന വഴിയിലൂടെ യേശുവിനോട് കൂടിയുള്ള യാത്രയാണ് യേശുവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിന് എന്തുമാത്രം പ്രസക്തിയുണ്ട് എന്തുമാത്രം നമ്മൾ പോസിറ്റീവായിട്ട് ഈ സുവിശേഷ ഭാഗത്തോട് കർത്താവിൻ്റെ ഈ നിലപാടിനോട് നമ്മൾ പ്രതികരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് ഈ സുവിശേഷവും ഈ വിശുദ്ധ കുർബാന അർപ്പണവും കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മയുടെയും വിശുദ്ധാത്മാക്കളുടെയും മധ്യസ്ഥതയിൽ കൃപയ്ക്ക് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം